ടൂറിലെ കച്ചയെക്കുറിച്ച് ഒരു ബെനഡിക്റ്റൈൻ മങ്ക് നടത്തിയ ചില അനുമാനങ്ങളുണ്ട്. ഈശോയെ കല്ലറയിൽ പൊതിഞ്ഞു വെച്ച കച്ചയിൽ ഈശോയുടെ മുഖം പതിഞ്ഞു എന്നുള്ളതൊരു പാരമ്പര്യമാണ്. അതൊരു ഫോട്ടോഗ്രാഫിൻ്റെ നെഗറ്റീവ് പോലെയാണ് പതിഞ്ഞിട്ടുള്ളത്. അതിൽ ഈശോയുടെ മുഖം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഈശോയുടെ മുടിയൊക്കെ നന്നായിട്ട് കോമ്പ് ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. കുരിശി നിറക്കിയ ഈശോയുടെ ശരീരത്തെ കല്ലറയിൽ വയ്ക്കുന്നതിന് മുമ്പ് ആരാണ് ഇത്രമേൽ വൃത്തിയാക്കിയത്? ഈ ബെനഡിക്റ്റൻ മങ്ക് പറയുന്നൊരു അനുമാനം, മകൻ്റെ മൃതദേഹം അമ്മ മടിയിൽ വെച്ചല്ലോ, ആ സമയത്ത് അമ്മ എന്താ ചെയ്തേ? അമ്മ മകൻ്റെ തലമുടിയിലെ ഓരോ മുള്ളുകൾ നീക്കം ചെയ്തു, രക്തത്തുള്ളികൾ തുടച്ചു മാറ്റി, മുഖം തുടച്ച് വൃത്തിയാക്കി, എന്നിട്ട് മകനെ നല്ലൊരു സംസ്കാരത്തിന് ഒരുക്കി എന്നുള്ളതാണ്. ചുറ്റുമുള്ള വർത്തമാനങ്ങളോ പ്രതിഷേധങ്ങളോ സങ്കടങ്ങളോ ഒന്നും മറിയത്തെ തൊടുന്നില്ല. മറിയത്തിന് എന്നത്തെ പോലെ ഒറ്റ ധ്യാനം മാത്രം, അതും മകനെക്കുറിച്ചുള്ള ധ്യാനം. അടക്കത്തിന് ശേഷം തീർച്ചയായിട്ടും ക്രിസ്തു പറഞ്ഞ പോലെ യോഹന്നാൻ അമ്മയെ തൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പുലരുവോടും വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞതൊക്കെയും ഈ കുരിശിൻ്റെ വഴിയിലെ ദുരന്ത കാഴ്ചകളായിരിക്കില്ല, അങ്ങനെ ആവാൻ വഴിയില്ല. ജീവിച്ചിരുന്നപ്പോൾ മകൻ ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം അവർ ധ്യാനിച്ചത് പ്രത്യാശയോടെ. ഇന്ന് ഹോളി സാറ്റർഡേ, ദുഃഖ ശനിയാഴ്ച, അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ളതാണ്. ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയുന്ന ഇങ്ങനെയാണ്, ഞാൻ ധ്യാനിക്കും തോറും മനുഷ്യ സ്വഭാവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അത് ഉയർപ്പ് ഞായറല്ല, അത് ദുഃഖ ശനിയാഴ്ചയാണ്. കാരണം നമ്മൾ ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ആരും പൂർണ്ണമായ വെട്ടത്തിലെത്തിയിട്ടില്ല, പക്ഷെ പൂർണ്ണമായ പ്രത്യാശയോടുകൂടി നമ്മൾ ആ വെട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.